السلام عليكم ورحمة الله وبركاته. مختصر المعاني പതിനെട്ടാമത്തെ സബക്കാണ് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പതിനേഴാമത്തെ സബക്കിൽ നാം പ്രതിപാദിച്ച വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത്, ഫസാഹത്ത് എന്നത് ആ ഫസാഹത്ത് കൊണ്ട് മുഫറദിനിക്കും കലാമിനിക്കും മുത്തകല്ലിമിനിക്കും വിശേഷണം പറയപ്പെടും എന്ന് പറഞ്ഞു മുമ്പത്തെ പാഠത്തിൽ. ബലാഗത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നും അത് കൊണ്ട് വിശേഷണം പറയപ്പെടുക അവസാനത്തെ രണ്ടെണ്ണത്തിനേക്ക്, അതായത് കലാമിനിക്കും മുത്തകല്ലിമിനിക്കുമാണ് എന്ന് പറഞ്ഞു. മുഫ്രദിനിക്കുണ്ടാവൂല എന്നും നമ്മൾ ചർച്ച ചെയ്ത് വിവരിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പം ഫസാഹത്ത് മുഫ്രദിനിക്കും കലാമിനിക്കും മുത്തകല്ലിമിനിക്കും ഒക്കെ ഫസാഹത്തുകൊണ്ട് വിശേഷം പറയപ്പെടും. അതിൽ ഓരോന്നിനെ വിവരിക്കുക. ആദ്യം തന്നെ പറഞ്ഞത് യൂസഫ് ബിയൽ മുഫ്രദു എന്നാണല്ലോ. ആ മുഫ്രദിനെ പറ്റിയുള്ള വിശദീകരണമാണ്. അത് കഴിഞ്ഞ എന്താണ് യൂസഫ് ബിയൽ കലാമു എന്ന് പറഞ്ഞതിനെ പറ്റി പറയും, പിന്നെ മുത്തക്കലിം പറ്റി പറയും, അങ്ങനെ വിശദീകരിച്ച് പറയും. മുഫ്രദിൻ്റെ അകത്തുള്ള ഫസാഹത്താണ് ഇൻഷാല്ലാ പ്രതിപാദിക്കാൻ പോകുന്നത്. മത്തൻ ഫൽ ഫസാഹത്തു ഫിൽ മുഫ്രദി ഖുലൂസുഹു മിൻ തനാഫിറിൽ ഹുറൂഫിൽ വൽ ഒറാബത്തി വ മുഹാരബത്തിൽ ഖിയാസില്ലാമിയെ. ഇതാണ് എന്ത് മുഫ്രദിൻ്റെ അകത്തുള്ളതായ ഫസാഹത്ത് എന്ന് മത്തിനിൽ ബഹുമാനപ്പെട്ട മുസന്നി പറഞ്ഞിരിക്കുന്നത്. അർത്ഥം ശ്രദ്ധിക്കുക. ഫൽ ഫസാഹത്തു, അപ്പോൾ ഫസാഹത്ത് എന്തിൽ? ഫിൽ മുഫ്രദി, മുഫ്രദിൻ്റെ അകത്തുള്ള ഫസാഹത്ത്. അത് ഖുലൂസുഹു മത്തിന് മാത്രം, മേലെ വരെയുള്ളതാണ് മത്തിന്. ഖുലൂസുഹു ആ മുഫ്രദ് തനിക്കല. മുഫ്രദ് എന്നാൽ എന്ത്? നേരത്തെ പറഞ്ഞു ഒറ്റയിട്ട് ലഫ്ളുകളാണ് കരിമത്തുകളാണ് മുഫ്രദ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. ഉദാഹരണം പറഞ്ഞ കരിമത്തും ഫസീഹത്തും വരൊരു കരിമത്താണത്, കലാമല്ല. ആ മുഫ്രദ് തനിക്കലാണ്. എന്തിനെ തൊട്ട് തനിക്കണം? മീൻ തനാഫുറിൽ ഹുറൂഫി, അക്ഷരങ്ങളുടെ നിഫ്രത്തിനെ തൊട്ട്. ഓട്ടം എന്നാൽ കാള ഓടുമ്പോൾ ഊടായി എന്നല്ല, അക്ഷരങ്ങൾ പരിധിയിൽ വരാതെ വല്ലാതെ വിഷമപ്പെട്ട് ഉച്ചരിക്കേണ്ട ഒരവസ്ഥ വരിക, അതാ തനാഫുറിൽ ഹുറൂഫി. നിഫ്രത്തുണ്ടാകുക എന്നാണ് എന്താ വെറുപ്പുണ്ടാകും നമ്മുടെ ഭാഷയിൽ പറയുക. ഇവിടെ അക്ഷരങ്ങളുടെ നിഫ്രത്തിനെ തൊട്ട്, തനാഫുറിനെ തൊട്ട് ജനിക്കുക, അതുണ്ടാവരുത്. പിന്നെയോ വൽ ഒറാബത്തി, അതുപോലെ തന്നെ ഒറാബത്തെ കാടൻ പദവും ആവരുത്. പിന്നെന്തായിരിക്കണം ആ പറയപ്പെട്ടതായ കരിമത്ത്? മുഹാരഫത്തിൽ ഖിയാസിൽ ലഗ്‌വി, ലഗ്‌വിയായ ഭാഷാപരമായ ഖിയാസിനെതിരും ആവരുത്. ഈ മൂന്നെണ്ണത്തിനെ തൊട്ടും തനിക്കുക എന്ന മൂന്നെണ്ണവും ഇല്ലാതിരിക്കലാണ് മുഫ്രദിലെ ഫസാഹത്ത്. ഒന്നുകൂടി, ഫൽ ഫസാഹത്തു ഫിൽ മുഫ്രദി, മുഫ്രദിൻ്റെ അകത്തുള്ള ഫസാഹത്ത്, അതായത് കരിമത്തിൻ്റെ അകത്തുള്ള ഫസാഹത്ത്. ഖുലൂസുഹു ആ മുഫ്രദ് അല്ലെങ്കിൽ ആ കരിമർ തനിക്കലാണ്. എന്തിനെ തൊട്ട് തനിക്കെന്ന ഇല്ലാതിരിക്കുക? എന്തിനെ തൊട്ട്? മീൻ തനാഫുറിൽ ഹുറൂഫി, അക്ഷരങ്ങളുടെ നിഫ്രത്തിനെ തൊട്ട്, ഓട്ടത്തെ തൊട്ട്, അക്ഷരങ്ങളുടെ ഇണക്കം ഇല്ലായ്മയെ തൊട്ട്. വൽ ഓറാബത്തി കാടൻ പദത്തിനെ തൊട്ട്, ഓറാബത്ത് കാടൻ പദമാവാൻ പാടില്ല. വ മുഹാരബത്തിൽ ഖിയാസിൽ ലഗ്‌വി, ഭാഷാപരമായ ഖിയാസിനോടെതിരും ആവാൻ പാടില്ല. ഒരു ഭാഷാപരമായ ഖിയാസ് ഉണ്ടാവും, ഇന്ന ഇന്ന രീതിയിൽ വരണം, അതിന് എതിരും ആവാൻ പാടില്ല. ഇതാണ് മുഫ്രദിൻ്റെ അകത്തുള്ള ഫസാഹത്ത്. അപ്പം ചോദ്യം വന്നു, ബയ്യിനിൽ ഫസാഹത്ത് അഫിൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഡിഫിൽ ഫസാഹത്ത് അഫിൽ മുഫ്രദ്, മുഫ്രദിൻ്റെ ഫലിലുള്ള ഫസാഹത്തിനെ നിർവചിക്കുക എന്ന് പറയുമ്പോൾ എന്ത് പറയണം? ഖുലൂസുഹു മിൻ തനാഫുറിൽ ഹുറൂഫി വൽ ഒറാബത്തി വ മുഹാരബത്തിൽ ഖിയാസിൽ ലഗ്‌വി എന്ന് തന്നെ വ്യക്തമായിട്ട് ഉത്തരം പറയണം. ഇതാണ് അറബിയിലുള്ള ഉത്തരം. ഇനി വിശദമായിട്ട് ഇൻഷാ അല്ലാഹ്. ഫൽ ഫസാഹത്തു ഫിൽ മുഫ്രദി, മുഫ്രദിൻ്റെ അകത്തുള്ള ഫസാഹത്ത്.
എന്ന് പറയുമ്പം ബഹുമാനപ്പെട്ട ഷാരി പറയുക, ഖദ്ദമൽ ഫസാഹത്ത്, ബഹുമാനപ്പെട്ട മുസന്നിഫ് മാത്തിൻ അതായത് ഫസാഹത്തിനല്ല ആദ്യം പറയുന്നത്. ഇത് അപ്പം ഈ ബലാഗത്തും ഉണ്ടല്ലോ, എന്നാൽ ബലാഗത്തിന് പിന്നെയാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാ ഫസാഹത്തിനെ പറഞ്ഞത്? ഫൽ ഫസാഹത്ത് ഫിൽ മുഫറദി, മുഫറദിനകത്തുള്ള ഫസാഹത്ത്, ഖദ്ദമ ബഹുമാനപ്പെട്ട മുസന്നിഫ് മുന്തിച്ചു, അൽ ഫസാഹത്ത ഫസാഹത്തിനെ മുന്തിച്ചു, അരൽ ബലാഗത്തി ബലാഗത്തിനേക്കാൾ. ഫസാഹത്ത് ആണ് ആദ്യം പറഞ്ഞത്, പിന്നെയെ ബലാഗത്തിന് പറയാൻ പോണേ ഉള്ളൂ. ആ ബന ഓരോ മുഫ്രദിനകത്തുള്ള ബലാഗത്തൊക്കെ പറയുന്നുണ്ട്. കാരണം ബലാഗത്ത് എന്ന് പറഞ്ഞത് എന്തിനാ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്, അത് കലാമിനിക്കും മുത്തഖലിനും മാത്രമേ എന്തുണ്ടാവൂ, ബലാഗത്തുണ്ടാവും മുഫ്രദുണ്ടാവൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതായിരുന്നാലും ബലാഗത്തിൻ്റെ മെനെ വിശദീകരിക്കാതെ ഫസാഹത്തിനെ മുന്തിച്ച് എന്താണ് അത്? ഈ തവക്കുഫി മാരിഫത്തിൽ ബലാഗത്തി, ബലാഗത്തിനെ അറിയൽ തവക്കുഫാണ് നിലനിൽക്കുന്നതായതിന് വേണ്ടിയാണ്. എന്തിൻ്റെ മേൽ? അര മാരിഫത്തിൽ ഫസാഹത്തി, ഫസാഹത്ത് അറിയുന്നതിന് മേൽ. അതായത് ബലാഗത്ത് എന്നത് എന്താണ്? അത് ബലാഗത്തിനെ അറിയ എന്നത് ഫസാഹത്തിനെ അറിയുന്നതിൽ തവക്കുഫാണ്. ഫസാഹത്തിനെ അറിഞ്ഞിട്ടേ എന്തിനെ അറിയാൻ പറ്റും? ബലാഗത്തിനെ അറിയാൻ പറ്റും. ഒന്നുകൂടിയാണ് എന്താണ് ഈ അർത്ഥം? ഈ തവക്കുഫി മാരിഫത്തിൽ ബലാഗത്തി, ബലാഗത്തിന് അറിയൽ തവക്കുഫാൻ വഴി നിലനിന്നതിന് വേണ്ടി. എന്തിനുമേൽ? അല മാരിഫത്തിൽ ഫസാഹത്തി, ഫസാഹത്തിന് അറിയുന്നതിന് മേൽ. അതായത് എന്താണ്, ബലാഗത്തിനെ അറിയണമെങ്കിൽ ആദ്യം ഫസാഹത്ത് അറിയണം, അല്ലാതെ എന്ത് ചെയ്യൂല, ബലാഗത്ത് അറിയൂല. അതുകൊണ്ടാണ് ആദ്യമായി തന്നെ ഫസാഹത്തിനെ ബഹുമാനപ്പെട്ട മുസന്നിഫ് പറയാനുള്ള കാരണം. എന്തതിന് കാരണം? ഈ കൗനിഹ, ആ തവക്കുഫ് എന്താ, അങ്ങനെ നിലനിൽക്കുന്നെന്താ? ഈ കൗനിഹ, ആ ബലാഗത്തായതിന് വേണ്ടി. ഈ കൗനിഹ, ഹാ ലമീർ എന്തിലേക്ക്? ബലാഗത്തിലേക്ക്. ഈ കൗനിഹ, ആ ബലാഗത്തായതിന് വേണ്ടി. മഹൂദത്തുൻ, അത് പിടിക്കപ്പെട്ടതാണ്. ഫി തഹരീഫിഹ, ഫസാഹത്തിന് തഹരീഫെന്ന്, ഫസാഹത്തിൻ്റെ നിർവചനത്തിൽ കൂടിയാണ് എന്തിന് പിടിക്കപ്പെട്ടത്? ബലാഗത്തിന് തഹരീഫിനെ പിടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ആദ്യമായി ഫസാഹത്തിനെ അറിയണം, എന്നാലേ ബലാഗത്തെന്ന് മനസ്സിലാവുകയുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് തീർന്നു. സുമ്മ ഖദ്ദമ, പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. മുസന്നിഫ് മുന്തിച്ചു ഫസാഹത്ത് മുഫറദ്. അപ്പം ഈ ഫസാഹത്ത് മുഫറദിലുണ്ടാകും, അതുപോലെ തന്നെ മുത്തകല്ലിമിലുണ്ടാകും, അതുപോലെ തന്നെ കലാമിലുണ്ടാകും, നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ അതിൽ എന്തിനാ മുഫറദിനെ ആദ്യം അറിയേണ്ട കാരണം? ഖദ്ദമ, മുസന്നിഫ് മുന്തിച്ചു ഫസാഹത്തിൽ മുഫറദി, മുഫറദിൻ്റെ ഫസാഹത്തിനെ. എന്തിനേക്കാൾ? അല ഫസാഹത്തിൽ കലാമി, അൽ മുത്തകല്ലിമി, കലാമിൻ്റെ ഫസാഹത്തിനേക്കാളും. വൽ മുത്തകല്ലിമി, മുത്തകല്ലിമിൻ്റെ ഫസാഹത്തിനേക്കാളും മുന്തിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഈ തവക്കുഫി ഹിമ, ഈ കലാമും മുത്തകല്ലിമും നിലനിന്നതിന് വേണ്ടി. അരീഹ, ഈ പറയപ്പെട്ടതായ മുഫറദിൻ്റെ മേൽ, കലിമത്തിന്മേൽ. മുഫറദ് ആദ്യം മുഫറദ് ഉണ്ടാവണമല്ലോ, കലിമത്ത് ഉണ്ടാവണം, എന്നാലേ കലാം മുത്തകല്ലിമുക്കാർ വരും. അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട മുഫറദിന് മേലാണ് ഈ കലാമും മുത്തകലും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ തവക്കു ഫൈമല. അതുകൊണ്ടാണ് എന്തിനു മുന്തിക്കാൻ കാരണം? കലാമിനേക്കാളും മുത്തകല്ലിമിനേക്കാളും എന്തിനു മുന്തിക്കാൻ കാരണം? മുഫറദിൻ്റെ ഫസാഹത്തിനെ മുന്തിക്കാനുള്ള കാരണം. ഏതായാലും ഏതായാലും ഈ മുഫറദിൻ്റെ ഫലിലുള്ള ഫസാഹത്ത് വന്നാൽ എന്താ? ഹുദൂസുഹു, അത് തനിക്കര. ഐ ഹുലൂസുൽ മുഫറദി, മുഫറദ് തനിക്കര. മുഫറദ് തനിക്കച്ച കരിമൽ തനിക്കണം. എന്നെ തൊട്ട് ആ കരിമത്തിൽ കേടുപാടുണ്ടാകാൻ പാടില്ല. എന്തിനെ തൊട്ട്? മിൻ തനാഫുറിൽ ഹുറൂഫി, അക്ഷരങ്ങളുടെ നിഫുറത്തിനെ തൊട്ട്, ഓട്ടത്തെ തൊട്ട്. അതായത് മനുഷ്യനക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായ, ഉച്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അക്ഷരം പറ്റൂല. കാരണം അക്ഷരമൊക്കെ ഉച്ചരിക്കുക, 28 അക്ഷരമുണ്ട്. പക്ഷേ ആ അക്ഷരം എന്താണ്? ഒരക്ഷരത്തിന് ശേഷം മറ്റൊരക്ഷരം വരണം, ഇന്നക്ഷരം വരിക എന്നുള്ളത് എളുപ്പമുള്ളതുണ്ട്. മറ്റേ ഏതെങ്കിലും ഒരു അക്ഷരത്തിന് ശേഷം വേറൊരു അക്ഷരം വരണ്ട്, ഉച്ചരിക്കാൻ വിഷമുള്ളതുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ പരിശുദ്ധ ഖുർആൻ ഒഴിക്കുക. കാരണം ഒന്നിന് ശേഷം മറ്റൊരക്ഷരം വരുമ്പോൾ ആ അക്ഷരത്തെ ഉച്ചരിക്കുന്നതിനെനിക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. ഒഴുകി അങ്ങ് വെള്ളം ഒഴുകുന്ന മാതിരി ഖുർആൻ അങ്ങ് ഒഴുകുന്നുണ്ട്. അതെന്താണ്? ഖുർആൻ്റെ സാഹിത്യ. അപ്പം അതാണ് ഈ അക്ഷരങ്ങളുടെ നിഫ്രത്തിനെ തൊട്ട് തനിക്കുക. പിന്നെ വൽ ഒറാബത്തി, ഒറാബത്തിനെ തൊട്ട് നിൽക്കുക, കാടൻ പദാവാൻ പാടില്ല. പിന്നെ വൽ മുഹാരബത്തി, ഖിയാസിൽ ലാവി, ഭാഷാപരമായ ഖിയാസിനെതിരും ആവാൻ പാടില്ല. ഈ ഇതാണ് മുഫ്രദിൻ്റെ അകത്തുള്ള ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ, അതായത് കലിമത്തിൻ്റെ അകത്തുള്ള ഫസാഹത്ത്. ഇനി അതിൻ്റെ വിശദീകരണം.
അയ്യൽ ഈ പറയപ്പെട്ട മുഹാരഫത്തിൽ ഖിയാസ് ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ അതിനെ വിശദീകരിക്കുക? അയ്യൽ മുസ്തംബത്തു, മുസ്തംബിത്തല്ല, മുസ്തംബത്ത്, പിടിക്കപ്പെട്ടതായ. മിൻ ഇസ്തിഖറായി ലോകത്ത്, ഭാഷക്കാരുടെ പരീക്ഷണത്തിൽ നിന്ന്, ഇസ്തിഖറാന്റെ പരിശോധിച്ചറിയുക, ലോകത്തി, ലോകത്തിൻ്റെ ഭാഷയുടെ ഇസ്തിഖറായിൽ നിന്ന് പിടിക്കപ്പെട്ട, അതായത് ലോകത്തി പണ്ഡിതന്മാർ പരിശോധിച്ച് അതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഇത് മുഹാരഫത്തിൽ നിന്ന് ഖിയാസുൽ ലഗ്‌വി എന്ന് പറഞ്ഞാൽ. ആ ഖിയാസുൽ ലഗ്‌വി എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുസ്തംബത്തി പിടിക്കപ്പെട്ടതായ, മിൻ ഇസ്തിഖറായി ലോകത്തി, ലോകത്തിൻ്റെ പരിശോധനയിൽ നിന്ന്, ലോകത്തിയാർ പരിശോധിച്ചു. ഈ ലഫ്ദ് അങ്ങനെയുണ്ട്. അപ്പോൾ ആ എതിരിൻ, ആ പറയപ്പെട്ടതിൻ്റെ എതിരാവാൻ പാടില്ല. ഭാഷയുടെ പരിശോധനയിൽ നിന്നും പിടിക്കപ്പെട്ടതായ, അതാ ഖിയാസുൽ ലഗ്‌വി എന്നാണ്. അതിൻ്റെ എതിർ ആയത് ആവാൻ പാടില്ല. ഇനി മറ്റൊരു പ്രശ്നം, വ തഫ്സീറുൽ ഫസാഹത്തി. ഫസാഹത്തിന് ഇവിടെ തഫ്സീർ പറഞ്ഞു. ഏത് ഖുലൂസ് ഫൽ ഫസാഹത്തു ഫിൽ മുഫറദി, മുഫറദിൻ്റെ അകത്തുള്ള ഫസാഹത്താകുന്നത് ഖുലൂസുഹു തനിക്കലാണ്. തനിക്കുക എന്നാണ് എന്താ? ഒറ്റക്കാവുക എന്നാ, അങ്ങനെ. അപ്പോൾ ഈ തനിക്കുക എന്നാണ് നേരെ ഉദ്ദേശിക്കുന്നത് ഇല്ലാതിരിക്കുക എന്നർത്ഥം. അപ്പം ഹുലൂസ് എന്നല്ല തനിക്കുക എന്നാണ്, അത് ഇല്ലാതിരിക്കുക. അപ്പം ഇത് ഹുലൂസു എന്ന് പറഞ്ഞ ആ ലഫ്ദ് ഉപയോഗിച്ചത് മജാസാന്നാണ് പറയുന്നത്. അത് മജാസ. കാരണം എന്തുകൊണ്ടാ തസാമുഹു എന്ന മജാസ് ഇവിടെ പറയുക. അപ്പം തഫ്സീറുൽ ഫസാഹത്തി, ഫസാഹത്തിൻ്റെ തഫ്സീറാകുന്നത് മിൽ ഹുലൂസി, ഹുലൂസ് എന്ന ലഫ്ദ് കൊണ്ട്, എന്ന കരിമത്ത് കൊണ്ട് ഫസാഹത്തിന് തഫ്സീർ തുടക്കം കുറിച്ചത് എന്താണ്? അത് എന്ന തഫ്സീർ ഇല്ലാ യഹ്നു, അത് ഒഴിവാവൂല. അൻ തസാമുഹിൻ, തസാമുഹിനെ തൊട്ട്, തസാമുഹിന മജാസ്, അത് മജാസായിട്ട് ആ ലഫ്ദ് ഉപയോഗിച്ചാൽ വേണ. കാരണം തനിക്കുക എന്നാൽ ഇല്ലാതിരിക്കുക എന്നാ, തനിക്കലേക്ക് ഇല്ലാതിരിക്കുക എന്ന അർത്ഥമല്ല, അത് മാത്രം നടത്തേ വരും. അപ്പോൾ അത് മജാസായിട്ടാണ് അത് ഇവിടെ ഉപയോഗിച്ചത്. ഒന്നുകൂടി അപ്പോൾ തഫ്സീറുൽ ഫസാഹത്തി, ഫസാഹത്തിൻ്റെ തഫ്സീർ ഉണ്ടല്ലോ, ബിൽ ഹുലൂസി, ഹുലൂസ് എന്നുകൊണ്ട് തഫ്സീർ പറഞ്ഞത് ലായ ഹുലു, അത് ഒഴിവാവുരാൻ, തസാമു അൻ തസാമുഇൻ മജാസാവലിനത്തോട്ട് മജാസായ പദമാണ്. തനിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് സപ്രേ ഉണ്ടാവുക എന്നല്ല, അത് ഇല്ലാതിരിക്കുക എന്നാണ് അത് മജാസ. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മുഫ്രദിൻ്റെ അകത്തുള്ള ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ നിഫ്രത്തിനെ തൊട്ടും ഒറാബത്തിനെ തൊട്ടും മുഹാരഫ് ഖിയാസുൽ ലഗ്‌വിനെ തൊട്ടും എന്താ ഇല്ല തനിക്കുക, അതില്ലാതിരിക്കുക എന്ന് പറഞ്ഞു. ഇനി അതിൽ ഓരോന്നിനെയും എന്ത് ചെയ്യുക? വിശദീകരിക്കുക. മുസന്നിഫ് തന്നെ തനാഫുൽ ഹുറൂഫ് ആദ്യം പറഞ്ഞല്ലോ, ഫത്തനാഫുറു, എന്താ ഈ തനാഫുറു? അത് വസ്ഫുൻ ഫി ഖൽഫിൽ കരിമത്തി. തനാഫുർ എന്ന് പറഞ്ഞതാണ് ഒരു കരിമത്തിൻ്റെ അകത്തുള്ള ഒരു വിശേഷണമാണ്. തൂജിബു, അത് നിർബന്ധമാക്കും, ഫി കലഹ, അതിൻ്റെ ഭാരത്തെ, ആ കരിമത്ത് ഉച്ചരിക്കാൻ കഴിയാത്ത ഭാരം ഉണ്ടാവും. അതാ ഒന്നുകൂടെ ഫ തനാഫുറു. ആദ്യമല തനാഫുർ എന്ന് പറഞ്ഞാൽ വസഫുൻ, അതൊരു വിശേഷണമാണ്. ഫിൽ കരിമത്തി, കരിമത്തിൻ്റെ അകത്തുള്ള വിശേഷണമാണ്. തൂജിബു, ആ വിശേഷണം നിർബന്ധമാക്കും, സീക്കലഹ, അതിൻ്റെ ഭാരത്തെ, ഭയങ്കര ഭാരം, ഉച്ചരിക്കാനും കൂടെ നാവ് വളയൂല. അരല്ലിസാനി, നാവിൻ്റെ മേൽ അതിൻ്റെ ആ കരിമത്തിൻ്റെ ഭാരത്തെ നിർബന്ധമാക്കും. അങ്ങനത്തെ ഒരു വിശേഷണമാ തനാഫുർ. ഒന്നുകൂടെ ഇപ്പം തനാഫുറു, തനാഫുറു എന്നത് വസ്ബുൻ, അത് വിശേഷണം. ഫിൽ കരിമത്തി, കരിമത്തിനകത്തുള്ള വിശേഷണമാണ്. തൂജിബു, ആ വിശേഷണം നിർബന്ധമാക്കും. തൂജിബു, ആ കരിമത്തിൻ്റെ അതിലുള്ള വിശേഷണം അല്ല, തൂജിബു ആ കരിമത്ത് നിർബന്ധമാക്കും, സി കലഹ, അല്ല, തൂജിബു ആ വിശേഷണം നിർബന്ധമാക്കും, സി കലഹ, ആ കരിമത്തിൻ്റെ ഭാരത്തെ, അരല്ലിസാനി, നാവിൻ്റെ മേൽ. എന്നിട്ടോ വ അസുറം, വ പിന്നെ നിർബന്ധമാക്കും, പിന്നെ തൂജിബു സി കലഹ നിറം, വ അസുറൻ എന്ന് തൊക്കി, അത് ഉച്ചരിക്കലിനെയും നിരുപ്പമാക്കും. ഉച്ചരിക്കലിനെയും എന്താണ് ബിഹ, ഈ പറയപ്പെട്ടതായ ഈ കരിമത്തിന്, ഈ കരിമത്തിന് ഉച്ചരിക്കാനും. വാസുറൻ, വ അസുറ, അപ്പോൾ വ അസുറൻ എന്ന് തൊക്കി ബിഹ എന്ന് പറഞ്ഞത് അത്ബു തഫ്സീറ. അത്ബു തഫ്സീറ മുന്നേ പറഞ്ഞ അതേ ഒന്നുകൂടി വിശദീകരിച്ച് പറയാം. അതായത് ഫി കരിമത്തിൻ വസ്ഫുൻ, ഫി കരിമത്തിൻ തൂജിബി സിക്കലഹ അല ലിസാനി എന്ന് പറഞ്ഞ വ അസുറ, പിന്നെ വ അസുറൻ എന്ന് തൊക്കി വിഹാദുകൊണ്ട് ആ കരിമത്തുകൊണ്ട് സംസാരിക്കലും ഞെരുക്കുകയും ചെയ്യും. അതാണ് എന്തെന്ന് പറഞ്ഞാൽ തനാഫുർ എന്ന് പറഞ്ഞാൽ. അതിന് ഉദാഹരണം പറയുക. അതിന് ഉദാഹരണം മത്തനാണ്. ബിഹ എന്നുള്ളത് ഇതെല്ലാം മത്തനല്ല, അത് ഷെറാണ്. അതിന് മേലുള്ള വര കുറച്ചങ്ങ് വരണ്ടിയാൽ മതി. നെഹ്വു, ഏതുപോലെ മുസ്തഷിറാത്തിൻ, മുസ്തഷിറാത്ത് എന്ന കരിമത്തിനകത്തുള്ളത് തനാഫുർ പോലെ. മുസ്തഷിറാത്ത് ഒരു കരിമത്ത, ഒരു ബെയ്ത്തിലുള്ളതായ ഒരു കരിമത്തുണ്ട്. മുസ്തഷിറാത്തിൻ, നെഹ്വു മുസ്തഷിറാത്തിൻ, മുസ്തഷിറാത്ത് എന്നതായ ആ ഒരു കരിമത്ത് പോലെ. ആ കരിമത്തിൽ എന്ത് തനാഫുറുണ്ട്?
പി കൗരി ഇമ്രുൽ കൈസി, അത് ആരാ? ഇമ്രുൽ കൈസിൻ്റെതായ വാക്കിലുള്ളതാ. ഇമ്രുൽ കൈസ് പ്രസിദ്ധപ്പെട്ട റസൂലുള്ളാഹിൻ്റെ ബൈത്തിന് മുമ്പേ ഉള്ള ഒരു കവിയായിരുന്നു ഇമ്രുൽ കൈസ്. അദ്ദേഹത്തിൻ്റെ പാട്ട് പാട്ടിലുണ്ട്. മുസ്തസറാത്ത് എന്നൊരു കവിയിൽ ഒരു മുസ്തസറാത്തിൻ്റെ പദമുണ്ട്. ആ പദം എന്താണ്? വലിയ സാഹിത്യകാരനൊക്കെ ആണെങ്കിലും ശരി, ഈ മുസ്തസറാത്ത് എന്ന് പറഞ്ഞത് അത് തനാഫുറിൻ്റെ കരിമത്തായിട്ടാണ് വന്നത്. അങ്ങനെ ആയതുകൊണ്ട് ആ ബെയ്ത്ത് ഒന്നായിരുന്നാവൂല, അത് ഫസാത്ത് അല്ലാതെ ആവൂല. ഇൻഷാല്ലാ കാര്യം പിന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഷീറുൻ ഒരു ബെയ്ത്തുണ്ട്, ഇമ്രുൽ ഖൈസിൻ്റെ ഒരു ഷീറുണ്ട്. പി കൗരി ഇമ്രുൽ ഖൈസ് ഷീറുൻ ഒരു ബെയ്ത്തുണ്ട്. എങ്ങനെ? ഒന്നുകൂടിയ വദാ ഈ റുഹു മുസ്തജിസർവാത്തിൻ ഇലൽ ഉല തളില്ലുൽ ഇഖാസു ഫീ മുസന്നം വ മുർസലി. ഫീ മുസന്ന വ മുർസലി എന്നുള്ള വിരോധമല്ല, ഫീ മുസന്നം വ മുർസലി എന്നാ. അപ്പോൾ ഒന്നുകൂടി പോയിട്ട് വദാ ഈ റുഹു മുസ്തജിസർവാത്തിൻ ഇലൽ ഉല തളില്ലുൽ ഇഖാസു ഫീ മുസന്നം വ മുർസലി. ഇതാണ് ബെയ്ത്ത്. ഈ ബെയ്ത്തിൻ്റെ അകത്ത് അർത്ഥം ആദ്യം നോക്കുക. വദായിറു, അതായത് ഒരു പെണ്ണിനെ വർണ്ണിച്ചുകൊണ്ടാണ് അദ്ദേഹം, ഒരു പെണ്ണിൻ്റെ മുടിയെ വർണ്ണിച്ചുകൊണ്ടാണ് ഇമ്രുൽ ഖൈസ് പാട്ട് പാടിയത്. കാരണം ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണല്ലോ. വദായിറു ഇത് സബുൽ മാലിക്കയിലുള്ള ഒന്നാമത്തെ മാലിക്കയാണ് ഇമ്രുൽ ഖൈസിൻ്റെ മാലിക്ക. അതിൽ ആ ബെയ്ത്തുണ്ട്. അത് വല്ലൂർ ബാക്കിയായിട്ട് സ്വാരത്തിൽ നിന്നൊക്കെ ഓതി പഠിക്കാറുണ്ട്. ഇപ്പോഴും അവിടെ സബക്കിലുണ്ട്. വദായിറുഹു, ആ പറയപ്പെട്ട മുടിയുടെ, ഹു അമീർ മുമ്പിലത്തെ ബെയ്ത്തുള്ളതായ ആ മുടിയിലേക്കാണ്. അതായിരുന്നു ആ മുടിയുടെ മുൻ, പിന്നെ മുടി, ആ മുടി അതായത് മുടിയുടെ മുൻമുടി. അതായിരുന്നു എന്ന് പറഞ്ഞാൽ മുൻമുടി എന്ന് പറഞ്ഞാൽ മുന്നിലുള്ളതായ ആ മുടി, ആ മുടിയുടെ മുന്നിലുള്ളത്. ഐ ദവായിബുഹു, അതിൻ്റെ വാലിനകത്ത് മുന്നിലുള്ളത്. ജമ്മു വദീറത്തിനമ്മ, അതായത് മണ്ണിന് വദായിരു ആ മുടിയുടെ മുൻമുടി. ആ മുടി എന്താണ്? അപ്പം ഈ വദായിറുഹു എന്ന് മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്തുണ്ട് വദായിറുഹ എന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ലമീർ മെഹബൂബത്തായ ഒരു പെണ്ണിലേക്കാണ്. ഈ വായിറു വെച്ചാൽ ആ പെണ്ണിൻ്റെ മുടിയിലേക്കാണ് വദായിറുഹു എന്ന് പറയുമ്പോൾ. ഏതാനും മണ്ണിൽ വദായിറുഹു എന്ന് പറഞ്ഞാൽ ആ പിൻമുടി എന്ന് വെക്കുക. വദായിറുഹു ആ പെണ്ണിൻ്റെ പിൻമുടി. ഐ ദവായിബു ജമ്മ വദീറത്ത് അല്ലേ. ആ പിൻമുടി, പിൻമുടി മുൻമുടിയല്ല, പിൻമുടിയാണ്, അല്ല മുൻമുടി തന്നെ അല്ല, എന്തല്ല പിൻമുടിയല്ല. വദായിറുഹു ആ മുടിയുടെ മുന്നിലുള്ള മുടി. വദായിറുഹു ആ മുടിയുടെ മുന്നിലുള്ള മുടി. മുടി മൂന്നായിട്ട് ഭാഗിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് പനങ്കുല പോലെ മുടിയുണ്ട് എന്നുള്ള വിശേഷണമാണ് വരുന്നത്. വദായിറുഹു ആ മുടിയുടെ മുൻമുടി. ഐ ദവായിബു, അതിൻ്റെ മുൻമുടി എന്നാണ്. മുസ്തഷിദിറാത്തിന് ആദ്യം വെയ്ത്ത് നോക്കുക. മുസ്തഷിദിറാത്തുൻ, അത് ഉയർത്തപ്പെട്ടതാണ്. മുസ്തസിറാത്ത് മുർത്തഫിയാത്തിന് ഉയർന്നതാ, മുസ്തസിറാത്തിന് ഉയർത്തി വെച്ചതാ, അത് മുസ്തസിറാത്ത ഉയർത്തി വെച്ചതാണ് അല്ലേ. അപ്പം മുസ്തസിറാത്തിനേക്ക് ഇസ്മഫുവിൻ്റെ അർത്ഥം വെക്കാം, ഇസ്മഫായിൻ്റെ അർത്ഥം വെക്കാം. അവിടെ രണ്ടർത്ഥം പറയുന്നുണ്ട്. മുസ്തസിറാത്തുൻ, അത് ഉയർത്തി വെച്ചതാണ് അല്ലെ, മുസ്തസിറാത്തിന് ഉയർത്തപ്പെട്ടതാണ്. ഇരല്ലൂര മേലോട്ട്, മുൻമുടി മേലോട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ടോ തള്ളില്ലു മറഞ്ഞു പോകും അൽ ഇഖാസോ, ഇഖാസ് എന്ന മുടി. എന്താണ് ഇഖാസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട മുടിയുടെ, പിന്നെ മുടി ഒന്നായി ചുറ്റപ്പെട്ടതായ മുടി, കെട്ടി മുടി ബന്ധാക്കി, അതായത് ബോൾ പോലെ ആക്കി വെച്ച മുടിയാണ് വേറൊരു മുടി. അതിൽ അപ്പോൾ തള്ളില്ലു ഇഖാസു, ആ കെട്ടി ബന്ധസാക്കിയ മുടി എന്ത് ചെയ്യും? ആ ഇഖാസ മുടി, ആ മുടിയുടെ ആ കഷ്ണം, തള്ളില്ലിക്കാസു ഇക്കാസ് മറഞ്ഞു പോകും, തീ മുസന്നൻ പിരിക്കപ്പെട്ട മുടിയിലും വ മുറത്തിലെ അയക്കപ്പെട്ട മുടിയിലും. അതായത് മൂന്നായിട്ട് ഈ പെണ്ണിൻ്റെ മുടി ഭാഗിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് മുൻമുടിയായിട്ട് മുന്നിൽ, അതിനുശേഷം കുറച്ച് മുടി കൂട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട് എന്നാ പന്ത് പോലെ. പിന്നെന്താണ് കുറച്ച് മുടി ചുരുട്ടിനെന്താണ് മുടഞ്ഞു വെച്ചിട്ടുണ്ട്, മറ്റു മുടി മുടിയാതെ അയച്ചു വെച്ചിട്ടുണ്ട്. ഈ നിലക്ക് ആ മുടിയെ വർണ്ണിച്ചതാണ് ഇമ്രുൽ ഖൈസ്. ഒന്നുകൂടിയ വദായിറുഹു, അതായത് ദവായിബുഹു, ആ മുൻമുടിയുടെ മുൻമുടിയാകുന്നത് മുസ്തസിറാത്തുൻ, അത് മുർത്തഫിയാത്തിൻ ഉയർത്തി വെച്ചതാണ് അല്ലെ, മർഫുവാത്തിൻ ഉയർത്തപ്പെട്ടതാണ്.
എന്നിട്ടോ ഇരൽ ഉര മേൽഭാഗത്തേക്ക് തള്ളില്ലു അത് മറയും അൽ തള്ളില്ലു അത് തള്ളില്ലു ലേക്കാസ് ഇക്കാസ് മറിഞ്ഞു പോകും ആ കൂട്ടായി വെച്ചതായ പിന്നെ പന്തുപോലെ ഉരുട്ടി വെച്ചതായ ആ മുടി മറിഞ്ഞു പോകും പി മുസന്നൻ പിന്നെ മുറഞ്ഞു വെച്ചിരുമ്പോൾ മുർസലിന് ആക്ക അയച്ച ആക്കപ്പെട്ടതിലും അത് എന്താകുന്നുണ്ട് മറിഞ്ഞു പോകുന്നുണ്ട് എന്ന ഇവിടെ അർത്ഥം ഇൻഷാല്ലാഹ് വിശദമായിട്ട് പറയും. എന്നാൽ ഇവിടുത്തെ അർത്ഥം എന്താ ആ മുടിയുടെ മുൻമുടി ജമ്മു വദീറത്തിന് വദീറത്തിന് ജമ വദായിറു ഈ ലമീർ ഹു ലമീർ ഫഇലൽ ഫർഇ അത് ഫർഇലേക്ക് അതാണ് മുൻതാണ് ഫർഇ എന്ന് പറഞ്ഞാൽ ആടെ പിരിച്ചു വെച്ചതായ മുടി എന്ന് പറഞ്ഞതായ പിന്നെ ആ ഒരു പിന്നെ ബേത്തിലുള്ളതായ മുഖറിനതായ ആ ഫർഇലേക്ക് ആ ശാഖ ആയിട്ട് മുടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വെച്ചിട്ടുണ്ട് എന്ന ഫർഇലേക്കാണ് ഇഷാറത്ത്. ഇതൽ ഫർഇ മുന്നിലത്തെ ബൈത്തിൻ്റെ ഇതൽ ഫർഇ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മുടിയൊരു ഫർആയിട്ട് ഓരോ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കഥായിരുന്നു ആ ഫർആയ ഭാഗം വെച്ചതായ ആ മുടിയാകുന്നത് മുസ്തഷിറാത്തുൻ അത് മുർത്തഫിയാത്തുൻ ഉയർത്തപ്പെട്ടതാകുന്നു അത് ഉയർത്തി വെച്ചതാകുന്നു അല്ലെങ്കിൽ മുസ്തജിറാത്തുൻ അവ അല്ലെങ്കിൽ അർത്ഥം അവ മർഫുവാത്തുൻ ഉയർത്തപ്പെട്ടതാണ് യുക്കാനു. അപ്പം ഈ മുസ്തജിറാത്തിന് എങ്ങനെ പറയാം ഇസ്തജിറഹു എന്ന് പറയും അതിനെന്താക്കിയിട്ടുണ്ട് ലാസിമിന ഇസ്വായിലായിട്ട് ഇസ്തജിറഹു ഐ റഫ ഉയർത്തി ഉയർന്നു. അപ്പം മുർത്തഫിയാത്തിനെ ലാസിമായിട്ടും അതായത് മുസ്തജിറാത്തിനെ ലാസിമായിട്ടും മുത്തജിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മുസ്തജിറാത്ത് എന്ന് പറയുമ്പോൾ മുർത്തഫിയാത്തിന് ഉയർന്നത് എന്നർത്ഥം അല്ലെങ്കിൽ എന്താണ് ഈ പിന്നെ റഫഅഹു ഇനി അതിനെ ലാസിമാക്കുമ്പോൾ മുത്തജിയാക്കും മർഫുവാത്ത് ഉയർത്തപ്പെട്ടത് ഇങ്ങനെയാണ് ഇസ്തജിറഹു ഐ റഫഅഹു വസ്തജറ ഐ ഇർത്തഫ ഉയർത്തി ഇരല്ലൂല മേലോട്ട് അപ്പോൾ ലാസിമായിട്ട് ഇർത്തഫ വരിക മുർത്തഫിയാത്തുൻ എന്നാൽ കസറുണ്ടാക്കിയും അതിന് ഉയർത്തിയതാണ് ലാസിം മുത്തഹദി മർഫുവാത്ത് ഉയർത്തപ്പെട്ടത് അല്ല എഫർ റാവ് മുഫ്തു അപ്പം മുർത്തം അപ്പം മുസ്തജിറാത്ത് ഉണ്ടാവും അപ്പം ലാ മുത്തഹദിയായി മാറി ഇർത്തഫ എന്ന് പറഞ്ഞ ഫീലായിട്ടും അതായത് റഫഅഹു എന്ന് പറഞ്ഞ ഉയർത്തി എന്നും ഇസ്തജറ ഇർത്തഫ ഉയർന്നു എന്നും രണ്ടർത്ഥത്തിന് വരാറുണ്ട്. അപ്പം മുസ്തജിറാത്തുൻ മുർത്തഫിയാത്തിൻ ഉയർന്നതാണ് ലാസിമിൻ്റെ അർത്ഥം മർഫുവാത്തിനർത്ഥം വെക്കുമ്പോൾ മുസ്തജിറാത്തുൻ വായിക്കണം ഉയർത്തപ്പെട്ടതാണ് അപ്പം മുത്തഹദിയായി മാറ്റും. ഈ നിലക്ക് രണ്ട് നിലവാരത്തിൽ വായിക്കാം എന്നിട്ട് യുഖാലു ഇസ്തജറഹു ഐ റഫഅഹു വസ്തജറ ഐ ഇർത്തഫ ഉയർന്നു എന്നർത്ഥം വെക്കുന്നു. ഇലലുല മേൽപോട്ട് തള്ളില്ലുൽ ഇക്കാസു ആ ഇക്കാസ് എന്താ മറഞ്ഞു പോകും ആ വട്ടത്തിലാക്കി വെച്ച മുടി ചുരുട്ടി വെച്ചതായ ആ മുടി മറഞ്ഞു പോകും പി മുസന്നൻ ചുരു എന്താണ് മുടഞ്ഞു വെച്ചതിലും വ മുർസലി ആക്കപ്പെട്ടതിലും ഐ തള്ളില്ലു അത് മറഞ്ഞു പോകും ഐ തഹീബു അപ്രത്യക്ഷമാകും വൽ ഇക്കാസു ഇക്കാസ് എന്ന് പറഞ്ഞാൽ ജമ്മു അക്കീസൻ ജമ്മ വയ്യൽ ഹുസ്ലത്തു ആ കൂമിൻ്റെ ഒരു കഷ്ണം ഹുസ്ല എന്ന് പറഞ്ഞാൽ ആ കെത്തുകത്ത് ഒരു കഷ്ണം ഒരു ഭാഗം എന്നർത്ഥം അൽ മജ്മുഉത്തു മിനശ്ശൈരി മുടിയിൽ നിന്നും ഒരുമിച്ച് കൂട്ടേണ്ട ഒരു ഭാഗം മുടി കുറച്ച് ഒരുമിച്ച് കൂട്ടപ്പെട്ട് കൂട്ടായിട്ട് വെച്ചിട്ട് പന്ത് പോലാക്കിയിട്ട് വെക്കുന്നതിനേക്കാണ് എന്ത് പറയുക ഹുസ്ലത്ത് എന്ന് പറയുക ഒരു മുടിയുടെ ഒരു കൂമ്പാരം ഒരു മുടിയുടേതായ ഒരു പിടി എന്നൊക്കെ പറയും അൽ ഹുസ്ലത്തുൽ മജ്മൂഉത്തു മിനശ്ശൈരി മുടിയിൽ നിന്നും ഒരുമിച്ച് കൂട്ടതായ ഒരു കഷ്ണം എന്നർത്ഥം വൽ മുസന്ന എന്ന് പറഞ്ഞാൽ മഫ്തൂൽ പിരിക്കപ്പെട്ടതെന്നർത്ഥം വൽ മുർസലും തന്നെ ഖിലാഫുൽ മുസന്ന പിരിക്കപ്പെട്ട നേരെ എതിര അതായത് പിരിക്കാതെ ശരിക്കും അന്നലക്ക് അയച്ചിട്ടത് ഈ നിലക്ക് ഉള്ളതായ ഇതിൽ മുസ്തജിറാത്തുൻ എന്ന് പറഞ്ഞ പദമുണ്ട്. ആ പദം എന്താണ് അത് ഫസാഹത്ത് ഇല്ല അത് എന്തിനാണ് അത് തനാഫുറുള്ള അക്ഷരം കരിമത്താണ് എന്നാണ് ഇൻഷാല്ലാഹ് പ്രചോദിക്കാൻ പോകുന്നത്. ഈ കാര്യം വളരെ ശ്രദ്ധയോടെ വായിച്ചു പഠിക്കുക. ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.